അഹങ്കാരിയായ ദേവേന്ദ്രനെയും അവന്റെ ദേവപരിശകളെയും ദേവലോകത്തു നിന്നും തുടച്ചു നീക്കിയിരിക്കും. മഹിഷി ദേവലോക ചക്രവർത്തിനിയായി തന്നെ വാണിരിക്കും. വാണിരിക്കണം. അസുരഗുരുവായ അങ്ങയുടെ ഹിതോപദേശങ്ങളാൽ മഹിഷി പൂർണ്ണമായും സുന്ദര മഹിഷത്തെ മറന്നിരിക്കണം. മറന്നിരിക്കും. അസുരന്മാരുടെ സുവർണകാലത്തെ അട്ടിമറിക്കുവാൻ ദേവകുലം നിയോഗിച്ചിരിക്കുന്ന ദുഷ്ടജന്മമാണ് സുന്ദര മഹിഷമെന്ന് നാം മഹിഷിയെ ബോധ്യപ്പെടുത്തിയിരിക്കും. നന്നായി. ശുക്രാചാര്യർക്ക് കാര്യക്ഷമതയുണ്ടാകുന്നതോടെ ദേവന്മാർക്ക് വീണ്ടും വനവാസയോഗം. നാരായണ നാരായണ. നീ എന്താണ് ആലോചിക്കുന്നത്? ഞാൻ എന്താണ് ആലോചിക്കുന്നതെന്ന് പോലും അടുത്ത ക്ഷണത്തിൽ ഞാൻ മറന്നു പോകുന്നു. എന്റെ ഓർമ്മകൾ ചിലപ്പോൾ നന്നായി തെളിയുന്നു, അടുത്ത ക്ഷണത്തിൽ വല്ലാതെ മങ്ങിപ്പോകുന്നു. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എന്നെ ബുദ്ധിഭ്രമത്തിൽ ആഴ്ത്താൻ അങ്ങ് തപശക്തി വല്ലതും പ്രയോഗിച്ചിട്ടുണ്ടോ? എന്റെ മഹിഷി ഒരിക്കലും അക്രമമാർഗത്തിലേക്ക് തിരിയരുത്. ദേവലോകത്തിന്റെ ചക്രവർത്തിനി പട്ടം സ്വീകരിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കെന്റെ പ്രിയതമയും നഷ്ടമാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള തപശക്തി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം, സ്വാർത്ഥത, അങ്ങനെ കരുതിയാൽ മതി. അരുഷി, സ്വാഗതം ആചാര്യരെ. ഞങ്ങളുടെ പർണശാലയിലേക്ക് വന്നാലും ആതിഥ്യം സ്വീകരിച്ചാലും. ദേവലോകത്തിന്റെ അധിപയായ മഹിഷി പർണശാലയിലേക്കാണോ ആതിഥ്യമരുളാൻ ഗുരുവിനെ ക്ഷണിക്കുന്നത്? നീ ആരെ? സത്യഗുരുവായ സന്യാസിനിയോ? അസുരകുലത്തിന്റെ അഭിമാനമായിരുന്ന നീ ഇന്ന് അസുരകുലത്തിന്റെ ശാപമായി ഭവിച്ചിരിക്കുന്നു. ഇന്ന് ഉപേക്ഷിക്കാറായില്ലേ നിനക്ക് സുന്ദര മഹിഷമെന്ന ഈ ശാപജന്മത്തിന്? എന്റെ ജന്മനിയോഗങ്ങളെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയല്ലേ ആചാര്യ? ഈ ജന്മത്ത് ഞാൻ മഹിഷിയാകട്ടെ എന്നെ പതി ശപിച്ചപ്പോൾ അദ്ദേഹം സുന്ദര മഹിഷമാകട്ടെ എന്ന് ശപിച്ചത് ഞാനായിരുന്നു. അത് ഈ ജന്മത്തിലും അദ്ദേഹത്തോടൊപ്പം ജീവിക്കാനുള്ള തീവ്ര അഭിലാഷം കൊണ്ടായിരുന്നു. ആ അഭിലാഷത്തിന്റെ പൂർത്തീകരണമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ജന്മനിയോഗമാണെന്നിരിക്കെ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ന്യായമാണോ ആചാര്യ? താമസ ജീവിതം മാത്രം കാംക്ഷിക്കുന്ന ഈ ദത്തത്രേയനും മഹിഷിയുടെ പുലർത്തേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്.
അത് നിർവഹിക്കുന്ന എന്നെ ശാപജന്മമെന്ന് വിശേഷിപ്പിക്കുന്നത് അസുരഗുരുവാണെങ്കിലും അങ്ങയുടെ അന്തസ്സിന് ചേർന്നതല്ല. അസുരകുലത്തിന്റെ ആജന്മ ശത്രുക്കളായ ദേവന്മാർ ദേവലോകത്ത് സ്വൈരവിഹാരം നടത്തുന്നു. അസുരകുലത്തെയും കുലഗുരുവായ നമ്മയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. കുലഗുരുവെന്ന നിലയിൽ അതനുവദിക്കാൻ പാടില്ല എന്ന ജന്മനിയോഗം നമുക്കുണ്ടെന്ന് ഓർമ്മ വേണം. സുന്ദര മഹിഷവുമായുള്ള നിന്റെ ചങ്ങാത്തം എന്നേക്കുമായി നീ ഉപേക്ഷിക്കണം. ദേവേന്ദ്രനും ദേവകുലത്തിനും നൽകാവുന്ന തിരിച്ചടികൾ നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കണം. അസുരകുലത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു അസുരജന്മമാണ് നീ. ഒരു ദേവകുലജാതന്റെ അടിമപ്പനെ ഇന്നോടെ അവസാനിപ്പിച്ചിരിക്കണം. ഇത് അസുരഗുരുവിന്റെ കൽപ്പനയാണ്. എന്ത് തീരുമാനിച്ചു? കുലഗുരുവിന്റെ കൽപ്പനയാണ് നിനക്ക് വേദവാക്യമെങ്കിൽ അതനുസരിക്കാം. പിന്നെ ഈ സുന്ദര മഹിഷത്തെ തേടി വന്നേക്കരുത്. എന്താ, നീ എന്ത് തീരുമാനിച്ചു? എനിക്ക് ഒന്നുകൂടി ആലോചിക്കണം. അപ്പോ ശുക്രാചാര്യരുടെ ഉപദേശവും നിനക്ക് പകുതി സ്വീകാര്യമെന്നർത്ഥം. ആയിക്കോട്ടെ, ശരിക്കും ആലോചിച്ച് തീരുമാനം അറിയിക്കുക. പരമേശ്വര, ശ്രീനീലകണ്ഠ, ഗംഗാധര, ത്രിലോചന, പന്നകഭൂഷണ, ഭസ്മപ്രിയ, അടിയന്റെ ചാണക്കല്ലിൽ ഉരുവാർന്നു വരുന്ന രത്നാഭരണം കുറ്റവും കുറവുമറ്റതാക്കി തീർക്കണേ, അപൂർവ ശോഭാമയമാക്കി പ്രകാശിപ്പിക്കണേ. ശംഭോ മഹാദേവ. സ്വർണപ്പണിക്കാരൻ ശംഭുവല്ലേ? അതെ, ഞാൻ കുമാരവർമ്മ, കൊട്ടാരത്തിലെ സേനാധിപനാണ്. പ്രണാമം. പ്രണാമം. അകത്തേക്ക് വരാം. എന്താണ് പണിതുകൊണ്ടിരിക്കുന്നത്? ഒരു രത്നമാലയ. കണിനെല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നവരത്നങ്ങൾ പതിച്ച ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള മഹത്തായ ഹാരം. അത് പണിയാനുള്ള യോഗം അടിയനിലാണ് വന്നു ചേർന്നിരിക്കുന്നത്. അത് സ്വാഭാവികം മാത്രം. സ്വർണപ്പണിയിൽ ശംഭുവിനെ വെല്ലാൻ മറ്റൊരു പണിക്കാരൻ ഇല്ലെന്നാണ് പ്രസിദ്ധി. എല്ലാം ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം. ആട്ടെ, അവിടെ നിന്നെന്താണ് വന്നത്? നിങ്ങളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്രമകുടത്തിൽ പാമ്പ് ചുറ്റിക്കിടന്ന വിഷ്ണു ക്ഷേത്രത്തെ കുറിച്ച് കേട്ടുകാണുമല്ലോ.
ആ ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹത്തിൽ ചാർത്താൻ ഒരു തിരുവാഭരണം പണിയാം. അതിവിദഗ്ധനായ നിങ്ങളെ കൊണ്ട് തന്നെ അത് പണിയിപ്പിക്കണമെന്നാണ് രാജാവിന്റെ ആഗ്രഹം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, വിഷ്ണു വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആഭരണം പണിയാൻ അടിയന് താല്പര്യമില്ല. താല്പര്യമില്ലെന്നോ? രാജകൽപ്പനയാണ്, അത് ഓർത്തുകൊണ്ട് തന്നെയാണോ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തത്? അടിയൻ അടിയുറച്ചൊരു ശിവഭക്തനാണ്. ശിവവിഗ്രഹത്തിലോ പാർവതി വിഗ്രഹത്തിലോ അണിയാനുള്ള ആഭരണങ്ങളെ അടിയൻ പണിയാറുള്ളൂ. പുരാതന കാലം മുതൽക്കേ ഇതൊരു ശിവഭക്തി കുടുംബമാണ്. അടിയന്റെ അപ്പനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ സ്വർണ്ണപ്പണിക്കാരും ശിവഭക്തരുമായിരുന്നു. മറ്റൊരു ദേവന്റെയോ ദേവിയുടെയോ വിഗ്രഹത്തിൽ ചാർത്താൻ അവരാരും ആഭരണം പണിഞ്ഞ ചരിത്രവുമില്ല. എന്നാൽ രാജകൽപ്പനയ്ക്ക് മുന്നിൽ ആ ചരിത്രം തിരുത്തേണ്ടി വരും. വെറുതെ ശാഠ്യം പിടിക്കാതെ എന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരിക. ക്ഷമിക്കണം സേനാധിപരെ, പാരമ്പര്യമുറകൾ അടിയനായിട്ട് തിപ്പിക്കില്ല. മറ്റൊരു പണിക്കാരനെ നോക്കുന്നതാവും ഉത്തമം. ധിക്കാരിയാണ് നിങ്ങൾ. വിഷ്ണു നിന്നെയും ഒപ്പം രാജനിന്നെയുമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. കഠിനമായ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളും. കൈലാസനാഥ, പാർവതി വല്ലഭ, അവിടത്തോടുള്ള ഉറച്ച ഭക്തി മൂലം ഗിളച്ഛേദമാണ് ഫലമെങ്കിൽ അതും അടിയൻ സ്വീകരിച്ചുകൊള്ളാം. സ്വർണപ്പണിക്കാരനെ കണ്ടിരുന്നു. ക്ഷമിക്കണം തിരുമനസ്, ആ സ്വർണപ്പണിക്കാരൻ അങ്ങയെ വന്ന് മുഖം കാണിക്കാൻ തയ്യാറാകുന്നില്ല. തയ്യാറാകുന്നില്ലേ? എന്തുകൊണ്ട്? അയാൾ കടുത്ത ശിവഭക്തനാണ്. ശിവന്റെയോ പാർവതിദേവിയുടെയോ വിഗ്രഹത്തിൽ അണിയാനല്ലാതെ മറ്റൊരു വിഗ്രഹത്തിനും വേണ്ടി അയാൾ ആഭരണം പണിയില്ലത്ര. എന്താ മന്ത്രി കേൾക്കുന്നത്? രാജകൽപ്പന അനുസരിക്കാത്ത ഒരുവനെയാണോ മഹാകേമനെന്ന നിലയിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയത്? അടിയൻ, ക്ഷമിക്കണം പ്രഭു. ശംഭു ആഭരണം പണിയാൻ കേമനാണെന്നേ അടിയൻ കേട്ടിട്ടുള്ളൂ. ശിവന് മാത്രമേ ആഭരണം പണിയൂ എന്ന് അടിയൻ അറിയില്ലായിരുന്നു. മന്ത്രിയായ നിങ്ങളെ ഏത് കാര്യം ഏൽപ്പിച്ചാലും നിങ്ങൾ ഏത് കാര്യം നിർദ്ദേശിച്ചാലും അതൊക്കെ വിഭവങ്ങളായിട്ടേ ഉള്ളൂ. അതോർക്കാതെ നിങ്ങൾ തീരുമാനിക്കുന്ന സ്വർണ്ണപ്പണിക്കാരൻ തന്നെ മതിയെന്ന് തീരുമാനിച്ച നാം ആണ് വെട്ടി. രാജകൽപ്പനയോട് അയാൾക്ക് തരമ്പും ബഹുമാനമില്ലെന്നാണോ? രാജകൽപ്പന അനുസരിക്കണമെന്ന് പല തവണ ഓർമ്മിപ്പിച്ചിട്ടും അയാൾ വരാൻ കൂട്ടാക്കിയില്ല. അത്രയ്ക്ക് ധിക്കാരമോ? രാജകൽപ്പന അനുസരിക്കാത്തവൻ എത്ര കേമനായാലും അതിന്റെ പരിണിത ഫലം അയാൾ അറിഞ്ഞിരിക്കണം. ആ ധിക്കാരിയെ പിടിച്ചുകെട്ടി ക്ഷണത്തിൽ നമ്മുടെ മുന്നിലെത്തിക്കുക. കൽപ്പന പോലെ ആരുമില്ലേ? നിങ്ങൾ മഹാരാജനെ അടിയന്തരമായി മുഖം കാണിക്കണമെന്ന് കൽപ്പനയുണ്ട്. സേനാധിപരെ, അടിയന്റെ നിലപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അടിയനെ അറിയിച്ചതാണല്ലോ. പിന്നെന്തിനാണ് തിരുമനസിന് മുഖം കാണിക്കുന്നത്? അത്
തിരുമനസിനോട് തന്നെ നേരിട്ട് ചോദിച്ചറിയുക. ഈ രാജ്യത്തൊരു പൗരന് അവന്റെ ഉറച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലേ? സ്വാതന്ത്ര്യം പരമാധികാരിയായ മഹാരാജാവിനെ ധിക്കരിക്കാനുള്ള ആയുധമാക്കുമ്പോ അത് പാരതന്ത്ര്യമായി മാറും. നടക്ക കൊട്ടാരത്തിലേക്ക്. ഇല്ല, അടിയൻ വരില്ല. വരില്ലേ? പിടിച്ചുകൊണ്ട് വരും ഈ ധിക്കാരിയെ. അരുത്, അരുത്, നമ്മളെ കൊണ്ടുപോകരുത്. കൊണ്ടുവരരുത്. ദേവലോകം, ഞാൻ കീഴടക്കിയ ദേവലോകം, അസുരകുലത്തിന്റെ അഭിമാനത്തിന്റെ ഉത്തുംഗ ശൃംഗമാണ് ദേവലോകം. ഞാനിപ്പോൾ എവിടെയാണ്? ദേവലോകത്താണോ, പർണശാലയിലാണോ? മഹിഷി, നാരായണൻ, നാരായണൻ, പ്രണാമം. നാരദരോ? സ്വാഗതം നാരദരെ. മഹിഷി, നാം ദേവലോകത്ത് നിന്നാണ് വരുന്നത്. ദേവലോകത്ത് നിന്നോ? എന്റെ സേനാനായകനായ കരാളനെയും കുറെ അസുരന്മാരെയും ദേവലോകം ഏൽപ്പിച്ചിട്ടാണ് ഞാൻ സുന്ദര മഹിഷത്തോടൊപ്പം പർണശാലയിലേക്ക് വന്നത്. അവരൊക്കെ ദേവലോകത്ത് സുഖമായി ജീവിക്കുന്നു. ദേവലോകത്തല്ല, അവരൊക്കെ ഇപ്പോൾ അസുരലോകത്താണ് ജീവിക്കുന്നത്. സുഖമായിട്ടല്ല, വല്ലാതെ പേടിച്ചരണ്ട് വിറച്ച് വിറച്ചാണ് ജീവിക്കുന്നത്. നാരദൻ എന്താണ് ഈ പറയുന്നത്? കരാളനും കൂട്ടരും അസുരലോകത്തോ? അവർ ആരെയാണ് പേടിക്കുന്നത്? മറ്റാരെ? ദേവേന്ദ്രനെ. കരാളനെയും കൂട്ടരെയും ദേവേന്ദ്രൻ അസുരലോകത്തേക്ക് ഓടിച്ചു. തരം കിട്ടുമ്പോഴൊക്കെ ദേവേന്ദ്രൻ അവരെ ആക്രമിക്കുന്നുമുണ്ട്. ദേവേന്ദ്ര ഭയമാണ് അവരെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ദേവേന്ദ്ര ഭയമോ? മഹിഷിയുടെ കൈക്കരുത്തറിഞ്ഞിട്ടും ആ ധിക്കാരി വീണ്ടും സിംഹാസനത്തിലേറിയെന്നോ? എന്റെ പ്രജകളെ ആക്രമിക്കുന്നെന്നോ? ഇല്ല, സമ്മതിക്കില്ല. തകർത്തിരിക്കും ഞാൻ ദേവേന്ദ്രനെ. നടക്കില്ല മഹിഷി. അങ്ങ് ഉയരത്തിലുള്ള ദേവലോകം സ്വന്തമാക്കുകയും വേണം. കയ്യിലിരിക്കുന്ന സുന്ദര മഹിഷം നഷ്ടപ്പെടാനും പാടില്ല. ഇതാണ് മഹിഷിയുടെ നിലപാടെങ്കിൽ ഒടുവിൽ ദേവലോകവും നാസ്തി, സുന്ദര മഹിഷവും നാസ്തി. നാരായണ, നാരായണ, എനിക്ക് പർണശാലയും വേണ്ട, സുന്ദര മഹിഷവും വേണ്ട. എനിക്ക് സ്വർഗലോകം മതി, എന്റെ അസുരലോകം മതി. നാരായണ, നാരായണ. മഹിഷി, എന്റെ പതിയോ? എന്താണ് കയ്യിൽ? പൂജാദ്രവ്യങ്ങളാണ്. പൂജാദ്രവ്യങ്ങളോ? അതെ. അങ്ങ് പൂജ ചെയ്യുന്ന പതിവില്ലായിരുന്നല്ലോ. എന്നെ ഉപേക്ഷിച്ച് ആധ്യാത്മിക ലോകത്തേക്ക് പോകാനാണോ ഭാവം? ശുക്രാചാര്യന്റെ വാക്കുകൾ മാനിച്ച് മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെടാൻ പോവുകയല്ലേ? അപ്പോ എനിക്കും എന്റെ വഴി നോക്കണമല്ലോ. വിശ്വാസങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ
തിരുവാഭരണത്തിന്റെ അളവുകൾ തെറ്റിത്തുടങ്ങുന്നു. ഭഗവാന്റെ ഹിതം മാറ്റിമറിക്കാൻ കഴിയാത്തതിനാൽ ഇനി പരിഹാരം തേടണം. പക്ഷേ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടുതന്നെയാണ്.